ഡൽഹിയിൽ നിന്ന് മടക്കം. ഇനി എ കെ ആന്റണിയുടെ തട്ടകം കേരളം. സസ്പെൻസ് ഇട്ട് റോൾ. ദേശീയ രാഷ്ട്രീയത്തോട് ഗുഡ് ബൈ. ആന്റണിയും ആദർശവും ഇനി നാട്ടിൽ. തലസ്ഥാനത്ത് നിന്ന് ആന്റണി മടങ്ങുന്നു തലയെടുപ്പോടെ. ഈ വാർത്തകളുടെയൊക്കെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നു എ കെ ആന്റണിയുടെ തിരിച്ചുവരവ് ആഘോഷിക്കാൻ. മനോരമയും മാതൃഭൂമിയും അത് ശരിയായി നിർവഹിച്ചിട്ടുമുണ്ട്. പുകഴ്ത്തലാവോളം കമ്പക്കെട്ട് ഉച്ചസ്ഥായിയിൽ. ഇത്ര കണ്ട് ആഘോഷിക്കാൻ അങ്ങേരെന്തെങ്കിലും അവാർഡും വാങ്ങിച്ച് അതും പൊക്കിപ്പിടിച്ചുകൊണ്ടുള്ള വരവാണോ? ദീർഘകാലം ഡൽഹിയിൽ, അതും പാർലമെന്റിൽ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച് കേരളത്തിനാവശ്യമായ സകലതും കേന്ദ്രത്തിൽ ഇടപെട്ട് വാങ്ങിച്ചെടുത്തിട്ടുള്ള തിരിച്ചുവരവ് വല്ലതുമാണോ? അല്ല. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഭാവി ശക്തിപ്പെടുത്തി ഭാവിയിലെ ഒരു തെരഞ്ഞെടുപ്പിലും തോൽക്കാത്ത വിധം ഭദ്രമാക്കിയ ശേഷമുള്ള തിരിച്ചുവരവാണോ? അല്ലേ അല്ല. ഫാസിസ്റ്റിനെതിരെ യുദ്ധം ചെയ്യാൻ പോയിട്ട് യുദ്ധം കഴിഞ്ഞ് മുഴുവൻ ഫാസിസ്റ്റുകളെയും പറപ്പിച്ച് ഫാസിസത്തിന്റെ പൊടി പോലും ബാക്കി വെക്കാതെ തൂത്തു തുടച്ച് വൃത്തിയാക്കിയ ശേഷമുള്ള വരവാണോ? അതുമല്ല. പിന്നെ എന്താണ്? 10-20 വർഷത്തെ അധികാര രാഷ്ട്രീയ തണലിൽ നിന്നും ഇറങ്ങി വയസ്സാകാലത്ത് ഇനി തനിക്ക് കസേരകളൊന്നും കിട്ടാനില്ലെന്ന് മനസ്സിലാക്കിയ ശേഷമുള്ള പടിയിറക്കമാണ് വിശ്രമ ജീവിതത്തിലേക്കുള്ള പടിയിറക്കം. അതിനെയാണ് തലയെടുപ്പോടെ മടങ്ങുന്നു ആന്റണിയും ആദർശവും ഇനി കേരളത്തിൽ നിന്നൊക്കെ തലക്കെട്ടിട്ട് നമ്മുടെ മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടി വെച്ചിരിക്കുന്നത്. അല്ല, അവരെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. എഴുതി വച്ചിരിക്കുന്നത് ശരിക്കൊന്ന് വായിച്ചാൽ സംഭവം കറക്റ്റാണ്. തലയെടുപ്പോടെ തന്നെയാണ് മടക്കം. അത് പക്ഷേ കോൺഗ്രസിന്റെ തലയെടുത്ത ശേഷം ആണെന്ന് മാത്രം. തല നന്നായി തന്നെ പിഴുതെടുത്തിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ അന്ത്യം കുറിച്ചുകൊണ്ടുള്ള മടക്കമാണ്. 10-20 വർഷം കേന്ദ്രം ഭരിച്ച പാർട്ടി ഇന്നത്തെ ഈ അവസ്ഥയിൽ നശിച്ച് നാറാണക്കല്ല് കാണാൻ പാകത്തിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചെറുതല്ലാത്ത പങ്ക് മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടുന്നത് പോലെ ആശയരാഷ്ട്രീയത്തിന്റെ ഈ അധികായനുണ്ട്. വളമിട്ട് BJPയെ ഇന്ത്യ മുടിക്കാൻ പാകത്തിൽ വളർത്തിയെടുത്തതിലും ചെറുതല്ലാത്ത പങ്ക് ദേശീയ കോൺഗ്രസിന്റെ തലപ്പത്തിരുന്ന ആന്റണിക്കുമുണ്ട്. 20 വർഷം കഴിഞ്ഞ 20 വർഷം പാർലമെന്റിൽ കയറി കുത്തിയിരിപ്പ് തുടങ്ങിയിട്ട് വാ തുറന്ന് എന്തെങ്കിലുമൊക്കെ മൊഴിഞ്ഞിട്ടുണ്ടോ ഞാനെന്ന് അദ്ദേഹത്തിന് തന്നെ സംശയമാണ്. അത്രക്ക് ലജ്ജാകരമാണ് എ കെ ആന്റണി എംപിയുടെ പാർലമെന്ററി പെർഫോമൻസ്. ചോദ്യം ചോദിക്കാറില്ല, സംവാദത്തിൽ പങ്കെടുക്കാറില്ല, ശ്രദ്ധ ക്ഷണിക്കാറില്ല. എന്തിന്? ഉടുത്തമുണ്ടെന്ന് മുറുക്കി ഉടുക്കാൻ പോലും സഭയിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ടില്ല. അത്ര കൊണ്ട് ആന്റണിയുടെ വിശേഷങ്ങൾ. സഭയിൽ BJP പാസാക്കിയ സകല ബില്ലുകളും ഒന്നെതിർക്കാൻ പോലും തയ്യാറായിട്ടില്ല കേരളത്തിന്റെ എത്രയും പ്രിയങ്കരനായ MP. ഫാസിസത്തിനെതിരെയുള്ള യുദ്ധം ചെയ്യാനുള്ള പോക്കാണെന്നൊക്കെ ആയിരുന്നല്ലോ ഗീർവാണം. എന്നിട്ട് എന്തായി? യുദ്ധം പോയിട്ട് കമാ എന്നൊരു വാക്കുരിയാടാൻ പോലും അദ്ദേഹത്തെ കണ്ടു കിട്ടിയിട്ടില്ല ഡൽഹിയിൽ. ഇന്നിപ്പോൾ പുള്ളി മാധ്യമങ്ങളെ കണ്ടിരുന്നു. അടുത്ത തട്ടകം കേരളമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനു മുൻപ് അവസാനമായി പുള്ളി കേരളത്തിൽ നടത്തിയ വാർത്താ സമ്മേളനം എന്തായിരുന്നു എന്നറിയാമോ? അത് യൂണിവേഴ്സിറ്റി കോളേജിലെ SFI പിള്ളേർക്കെതിരെയായിരുന്നു. കർഷക സമരം പോലുള്ള ആഗോള വിഷയങ്ങൾ ഉണ്ടായിട്ട് ഇടപെടാതെ പുള്ളി വന്നത് ആ കോളേജ് വിഷയത്തിൽ ഇടപെടാനായിരുന്നു. എന്നിട്ടോ അതിന് SFIയുടെ ഏതോ ക്ലാസ് കമ്മിറ്റി ചെയർമാൻ മറുപടിയും പറഞ്ഞു. അപ്പൊ പറഞ്ഞതേ, കോൺഗ്രസിന്റെ തലയും എടുത്തുകൊണ്ട് കേരളത്തിലേക്ക് ചേക്കാറാൻ പോകുന്ന എ കെ ആന്റണി അദ്ദേഹത്തെ ഇങ്ങനെ പാടി പുകഴ്ത്തല്ലേ എന്റെ മാധ്യമ സിംഗങ്ങളെ. ഒരു ഗുണവുമില്ല, ഇനി ഉണ്ടാവത്തുമില്ല.